നിന്റെ കർത്ത എളുപ്പപ്രകാരം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിൻ്റെ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും നിന്റെ മകനെ നീ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് ചെന്ന് ചേരുവാനും നിന്റെ വിശുദ്ധന്മാരോട് ഒരുമിച്ച് എന്നേക്കും വസിക്കുവാനും ഇവനെ സംഗതിയാക്കണമേ. ഹോശോ വബുകുല സുബാൻ ലവൽമീ ആമേൻ. സംരക്ഷകനാം നാദദേവാഹാലേ ലോയോഹാലേ ലോയാരാവും പകലും ദിവമോമ്പിൽക്കട്ടെ പോകട്ടെ പ്രാർത്ഥന നിന്നു സവിതാം ഹാലേ ലോയോഹാലേ ജനയെ ബാണിക്കുമോലോലോലമേനയാർന്നോരെ സൗഭാഗ്യം നിങ്ങൾ ഗോദാനത്തെ നാളിൽ ഉൾക്കൊണ്ടോയരം തിരമേയും വാചനമേകം തിരുരക്തമതം നിങ്ങളെ നേർത്ത് ഡവലഭ സ്വമൻകാലി. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ എന്റെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പകർച്ചയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ളതായ നല്ല ഉന്നതിയും സദാ നേരം ഇടപെടാതെ കയറ്റുവാനിടങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്നെ ദാസന്റെ ശവസംസ്കാരം സുരക്ഷ നിർവഹിക്കപ്പെടുന്നതായി ഈ സമയത്തും സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിന് ആളുകളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബുകുലഭുന്യോമോ സ്വദുഹായിരുന്നവനും ഇപ്പോഴുമുള്ളവനും എന്ന് നേക്ക് നിലനിൽക്കുന്നവനും തന്നെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാമാരോടുകൂടി ഒരു വാൻഡിക്കുന്നവനുമായ മിശിഹാദംബരാനെ സംഖ്യാതീതമായ നിരകളങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് മറിച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപ്യന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോകുകയും പാതാളം നശിച്ചു പോകുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോകുകയും ഭൂമിയിൽ ദ്രവിച്ചേർന്നുപോയ സർവ്വ ശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും സൃഷ്ടിതാവും നിർമ്മിതാവും നിലയിലുള്ള സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിപ്രവചനവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടുകൂടി നിന്റെ പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസനെ നിന്റെ വലത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്ന അവസാന ദിവസത്തിൽ ഞാൻ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ടല്ലിച്ചേട്ടുള്ളതായ വചനം ഞങ്ങളുടെ നിന്റെ ദാസനിൽ നിറവേറണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരം നിന്റെ വലത് ഭാഗത്തുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ അർഹായിക്കും. സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോലോ പറിക്കുമോർ ബലവാനും മഹാകാരുണ്യവാനും ദയാലുവായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിന്നെ പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരനു വേണ്ടി
ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്നതായ ഈ സുഗന്ധധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരുശലേമിൽ മോഹനീയ വാസസ്ഥാനങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവനെ അർഹനാക്കുകയും ചെയ്യണമേ. മൊറൻ വാലോഹേ നുകരുന്നോനുകടും കൈപാളി മരണ കാസ വരിക ജവം പോകാമുടയോ ആരായു നേന്നാത്മാവോ ഡാദോദേൻ ചൊല്ലും നേരം പാരം ഖോരം ഖേദകരം കണ്ണീർ കവിളിലൊഴുക്കിക്കൊണ്ടാത്മാ ഓതോന്നു ശാന്തിയോടുദ്ധാനത്തോളം തനുവേ നിവാസീക ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ബാർക്കുമോ ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ ഹല്ലേലൂ ദൈവസുധാ വഴി യാത്രയില ജഗതി പോഷകനെ പശയൽ നീയ നേ പോറ്റി ഞാനേ നീന്തനോര നന്ദനു വീന്ന വാസനവേശോ മാമോദിസായ എനിക്കോർത്താൽ മോന്ന തരുന്ന നാദ നിൻ കൃപ കാണണമേ ഞാനോ ദാനത്തിൽ ഹല്ലേലൂയ ോലം മാതാമുലോലം മീന മീന ഹാലേർപാടിൻ വേളയില നെയ്യോടൂര ചെയ്യോ നിന്ദുപകാരമെനിക്കേകും ധനസമ്പാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്തന്നാകിൽ ഫലമുളവായേനെ വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി ഭീകര സിംഹാസന സവിധാം പോകോ നേനേ ഹല്ലേലൂയ ചെയ്തികളറിയേലൂറേ ആർദ്രതയാൽ നാദാദേവ ദശന്നേ മേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വല്ല മാഷിഹ നിയൻ സാങ്കേത മിത്രം ചവിരളിൽ പാതാളത്തിൽ നിൻസീവായാണ് ദീപം എൻ വേർപാടാസന്നം ഞാൻ നിങ്ങളിൽ നീ പാൽ നീങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർദനയോ വേ നിങ്ങ വത്സലരേ ശാന്തിയാവാൻവിൻ താരന്മാരെ പ്രാപ്തിപ്പിൻ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു കേൾക്കുക നായവാ നീൻ ശരണേ
നിദ്രയിലായോ രാത്മത്തെ നിൻ കൃപ ശോഭിക്കും നാളിൽ നിർത്തണമേ വല്ല മായിവനെ ദേവ ദാസന്റെ ഗണമേ പുണ്യം നിന്മയമോ മക്കളിലെ പെൺകൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യുന്നതല്യം നരനുടെ നാൾകളഹോ ഹാലേലൂയ പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ ജീവസ്വരമതുണർത്തണമേ കബറിനുദ്യാനത്തിനായി സൗമൻ കാലസ്കുറിയേലായി സോകുന്ന രാജാവുയരത്തിൽ നിന്നെഴും ജീവൻ മൃതരാമേവർക്കും നൽകുന്നു കബറുകൾ ഉള്ളിൽ നീന്തി ഉയരേകം നിന്നെ സ്തുതി ചെയ്തിടുന്നു ബാറഖമോ ശരീരം ഭക്ഷീശൻ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കാർത്താ തന്നരുളിന് മഹത്വം മുറിയോറാഹി മേലൈനു ആധാറേ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ുലമാക്കണമേ കർത്താവിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ചെന്റെ ഒരുവനെ നോക്കി പാർത്തിരി നിങ്ങൾ മരിച്ചവരെ നീ പുണ്യമാക്കണമേ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിലവനെ നീ പാർപ്പിക്കണമേ വന്നവനും വലുതനും മരിച്ചതിനെ അനുകൂലമാക്കുന്നതിനായ വാഴ്ത്തപ്പെട്ടവനാ നിങ്ങളുടെ ശരീരങ്ങളും ആത്മങ്ങളും ശരിയായിട്ട് ചെറിയമാറാകണമേ ആമീൻ. കർത്താവിനാൽ അനുഗ്രഹീതരായവരെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ കർത്തൃദാസൻ ദൈവകൽപ്പന പ്രകാരം ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവന് വേണ്ടി നോക്കി പാർത്ത് ആ പ്രത്യാശയിലേക്ക് പോയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ അനുഭവം അവൻ നമ്മിലും നാം അവനിലുമായി നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ വലിയ വാഗ്ദാനം, അതിൽ വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെ നമുക്കൊക്കെയും ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ചാലും വരുവാനുള്ള ഒരു വലിയ പ്രത്യാശ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ കർത്തൃദാശൻ വളരെ പ്രത്യാശയോടുകൂടി ഞാൻ 6 മാസമായിട്ടുള്ള ഈ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും ആ ആദ്യകാലത്തൊക്കെയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുകയും ഭക്തിയോടുകൂടി ആരാധനയെ സംബന്ധിക്കുകയും കർത്താവിൻ്റെ ശരീരരക്തങ്ങളൊക്കെ അനുഭവിച്ച് അങ്ങനെ വലിയ പ്രത്യാശയുള്ളൊരു നല്ല ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ്. പ്രത്യേകാൽ 2 ദിവസം മുമ്പേ വളരെ ഓർമ്മയോടുകൂടി തന്നെ തൈലാഭിഷേകം പ്രാപിക്കുന്നതിനും കർത്താവിൻ്റെ ശരീരരക്തം അനുഭവിക്കുന്നതിനുള്ള അവസരം ഭാഗ്യവും ദൈവം ഈ കർത്തൃദാസൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ജാതികളെ പോലെ നമ്മൾ വിലപിക്കേണ്ടതായ കാര്യമില്ല. പ്രത്യാശയോടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ അനുഭവത്തിലൂടെ വളരെ പ്രത്യാശയോടുകൂടി ഈ കർത്തൃദാസൻ തൻ്റെ ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് വരുവാനിരിക്കുന്ന ലോകത്തിലെ ആ പുതിയ ജീവന് വേണ്ടി നോക്കിപ്പാർത്ത ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ തന്നെ എതിരേൽപ്പാൻ ഉള്ള അവസരം ദൈവം ഉണ്ടാക്കിയിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സെൻറ്റ് ഗ്രിഗോറിയോസ് അഡവോക്കേറ്റ് നാമത്തിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലുള്ള അനുശോചനം ഇപ്പോൾ അറിയിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളെ ചുംബനം കൊടുത്ത് ഈ മൃതശരീരം ദേവാലയത്തിലേക്ക് സംസ്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പം നല്ല കാലാവസ്ഥ ആയതിനാൽ ദേവാലയം തൊട്ടടുത്ത് ആയതിനാൽ നടന്ന് വേണം പോകാൻ. ആദ്യം ഒരാൾ മരക്കുരിശുമായിട്ട് മുമ്പിൽ പോകണം, അതിൻ്റെ പുറകെ 2 ലൈനായിട്ട് ദേവാലയത്തിലേക്ക് പോകുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ലൈനാകണമേ. ഈ കർത്തൃദാസൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വേണ്ടി വന്ന നാമൊക്കെയും ഈ ശവസംസ്കാര ശുശ്രൂഷയും ഭംഗിയാകത്തക്കവണ്ണം നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് പന്തലിൽ നിൽക്കുന്നതായ ആളുകളൊക്കെയും ആരെങ്കിലും ഒരാൾ മരക്കുരിശുമായിട്ട് മുമ്പിൽ പോകണം, അതിൻ്റെ പുറകെ 2 ലൈനായിട്ട് കുട്ടികൾ സ്ത്രീകൾ പുരുഷന്മാർ ഇങ്ങനെ കിടന്ന് ഏറ്റവും പുറകിലായി മൃതശരീരം വഹിച്ചുകൊണ്ട് പോകും.
എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കേണ്ടത് കൊണ്ട് ഇപ്പോൾ വേണ്ട ക്രമീകരണം ചെയ്യണം. ഈ പന്തലിൽ നിൽക്കുന്നവരെല്ലാം ദൈവീയത ദേവാലയത്തിനേക്ക് പോകുന്നതിന് വേണ്ടി ലൈനാകണം എന്നുള്ള കാര്യം സ്നേഹത്തെ ഓർപ്പിക്കുന്നു. കാരുണ്യ